നമസ്കാരം പ്രിയപ്പെട്ടവരെ, പ്രവാസ കഥകളുമായി ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ഷിലിൻ പൊയ്യാറാം. ഈ ആഴ്ച ഞാൻ അവതരിപ്പിക്കുന്ന കഥ ബക്കർവാളുകൾ. ഇത് എഴുതിയത് റോസലി ജോയ്. റോസലി ജോയ് കഴിഞ്ഞ ഒരു വർഷമായി ഹൈദരാബാദിലാണ് താമസം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ജീവിത പരിചയമുള്ള വ്യക്തിത്വമാണ്. റോസലി ജോയുടെ ഭർത്താവ് ജോയ് കേന്ദ്രസേനയിൽ ഉദ്യോഗസ്ഥനാണ്. റോസാപ്പൂക്കൾ എന്ന ബ്ലോഗിൽ വളരെ സജീവമായി എഴുതുന്ന വ്യക്തിത്വമാണ്. കൂടാതെ ആനുകാലികങ്ങളിലും ചെറുകഥകൾ എഴുതാറുണ്ട്. രണ്ട് ചെറുകഥാസമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് കാലം തെറ്റിയ പൂത്ത ഗുൽമോഹറുകൾ. ഇത് 2011 റാസ്ബെറി ബുക്സ് വഴിയാണ് പ്രകാശനം ചെയ്തത്. രണ്ടാമത്തേത് കാറ്റേ നീ. ഇത് 2018 ജൂണിൽ DC ബുക്സ് ആണ് പ്രകാശനം ചെയ്തത്. റോസലി ജോയിയുടെ ബക്കർവാളുകൾ അവതരിപ്പിക്കുന്നത് ഷിലിൻ പൊയ്യാറ. പശുക്കളെ പുൽമേട്ടിൽ മേയാൻ വിട്ടിട്ട നെയ്യം തല ഉയർത്തി ആകാശത്തേക്ക് നോക്കി. അങ്ങ് ഏറ്റവും ഉയരത്തിലുള്ള മലനിരകളിൽ ഇനിയും മഞ്ഞ് വീണിട്ടില്ല. സഹനയും കുടുംബവും ഇപ്പോഴും അവിടെ തന്നെയായിരിക്കും. ഏറ്റവും മുകളിൽ മുകളറ്റം പരന്നിരിക്കുന്ന ആ ചതുര മലമുകളിലാണ് ആദ്യം മഞ്ഞ് വീഴുക. മലക്കുകൾ താമസിക്കുന്ന സ്ഥലം എന്നാണ് കുഞ്ഞുനാളിൽ ആ മലയെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ളത്. ചതുരമലയിൽ മഞ്ഞ് നിറയുമ്പോൾ മലക്കുകൾ മഞ്ഞുകടങ്ങൾ പറ്റിപ്പിടിച്ച ചിറകുകളുമായി മലയിൽ നിന്നിറങ്ങി അന്തരീക്ഷത്തിൽ പറന്നു നടക്കുമത്രേ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചിറകുകൾ കുടയും. അപ്പോൾ അവന്റെ വീടും കൃഷിയിടങ്ങളുമെല്ലാം മഞ്ഞു വീണ് മലക്കുകളുടെ ഉടുപ്പ് പോലെ തൂവെള്ള നിറത്തിലായിരിക്കും. ആ സമയത്ത് അവർ വേനൽക്കാലത്ത് കാട്ടിൽ പോയി ശേഖരിച്ചു വെച്ച വിറകുകൾ എടുത്ത് തീ കൂട്ടി അതിനു മുന്നിൽ തീ കാഞ്ഞിരിക്കും. മഞ്ഞിൽ പുറം ജോലികളൊന്നും ചെയ്യാനില്ലാത്ത അവന്റെ അമ്മിയുടെ വിരലുകൾ കമ്പിളി നൂലുകളിൽ ചലിച്ചുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ അവന്റെ കുഞ്ഞു സഹോദരൻ അമീറിനുള്ള കമ്പിളി ഉടുപ്പായിരിക്കും, അല്ലെങ്കിൽ അവന്റെ തൊട്ടിളയ സഹോദരി മോഹനാജിനുള്ളത്. മലക്കുകളെ കാണുവാനായി കുട്ടികൾ ഉത്സാഹത്തോടെ മഞ്ഞ് വീഴുന്ന സമയത്ത് വീടിന് പുറത്തിറങ്ങി നോക്കും. അതുവരെ മഞ്ഞിൽ പറന്നു നടക്കുന്ന മലക്കുകൾ കുട്ടികൾ വീടിന് വെളിയിൽ വരുമ്പോൾ പെട്ടെന്ന് അദൃശ്യരായി കളയുമത്രേ. ഇനി ശബ്ദമുണ്ടാക്കാതെ പുറത്തിറങ്ങാമെന്ന് വെച്ചാലോ? അങ്ങനെ കുട്ടികൾ മനസ്സിൽ വിചാരിക്കുമ്പോഴേ മലക്കുകൾ അതറിയും. അപ്പോൾ തന്നെ അവർ മറിയും. പിന്നിലെ ഉണക്കയിലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം കേട്ടെന്നെയും തിരിഞ്ഞു നോക്കി. മരങ്ങളെല്ലാം ഇല പൊഴിച്ചു തുടങ്ങിയിരിക്കുന്നു. ജരീഫ കയ്യിൽ പാത്രങ്ങളുമായി വരുന്നുണ്ട്. പശുക്കളെ കറക്കാനുള്ള സമയമായിരിക്കുന്നു. എന്താനെയും നീ മുകളിലേക്ക് നോക്കിയിരിക്കുന്നത്? അവർ വരാറായിട്ടില്ല. ഇനിയും രണ്ടാഴ്ചയെങ്കിലും എടുക്കും മുകളിൽ മഞ്ഞ് വീഴാൻ. അതുവരെ അവർ അവിടെ തന്നെ ആട് മേയ്ക്കുകയായിരിക്കും. നെയ്യം ചേച്ചിയെ നോക്കി സാവധാനം തലയാട്ടി. കറവപാത്രങ്ങൾ താഴെ വെച്ച് ജരീഫ പശുക്കളിൽ ഒന്നിനെ അരികിൽ നിർത്തി പാൽ കറന്നു തുടങ്ങി. പാത്രത്തിൽ പാല് വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ നെയ്യം എഴുന്നേറ്റ് ചെന്ന് മറ്റൊരു പശുവിനെ കറക്കാൻ ആരംഭിച്ചു. നെയ്യം കുറെ നാളായി നിന്നോട് ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. എന്തിനാണ് നീ അവർ വരുന്നതും കാത്തങ്ങനെ ഇരിക്കുന്നത്? നാടോടികളായ ആ ഗുജ്ജർ പെണ്ണ എങ്ങനെ നിനക്ക് ചേരും? അബ്ബറിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല. അത് ഞാൻ പറഞ്ഞു തന്നില്ലെന്ന് വേണ്ട കേട്ടോ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ അവരെ കാത്തിരിക്കുന്നതൊന്നുമല്ല. എല്ലാ വർഷവും രണ്ടു പ്രാവശ്യം തമ്മിൽ കാണുന്നവരല്ലേ അവർ? അതുകൊണ്ടുള്ള ഒരു പരിചയം മാത്രം, അല്ലാതൊന്നുമില്ല. അവൻ തപ്പിത്തടഞ്ഞു കള്ളം പറയാൻ ശ്രമിച്ചു. എങ്കിൽ നല്ലത്. പക്ഷേ അവൾ എന്നോട് പറഞ്ഞത് അങ്ങനെയല്ല കേട്ടോ. തലയുയർത്താതെ പറഞ്ഞുകൊണ്ട് ജരീഫ കറവ തുടർന്നു. നെയ്യും കറവ നിർത്തി പെട്ടെന്ന് തല തിരിച്ച് സഹോദരിയെ നോക്കി. ജരീഫ ചെറുചിരിയുടെ കറവ തുടരുകയാണ്. പാൽപാത്രങ്ങളുമായി ജരീഫ പോയിട്ടും നെയ്യും ചിന്തകളിൽ ഉഴറി നടന്നു. എന്നാണ് അവൻ ആദ്യമായി സഹനയെ കാണുന്നത്? അത്ര ഓർമ്മ കിട്ടുന്നില്ല. ശൈത്യകാലം കഴിഞ്ഞ് 2-3 മാസം കഴിയുമ്പോൾ താഴ്വരയിലെ പുല്ലുകൾ തീരാറാകും. ആടുകൾക്ക് പുല്ല് തികയാതെ വരുമ്പോൾ ബക്കർവാളുകൾ കൂട്ടത്തോടെ 100 കണക്കിന് ആടുകളുമായി മല കയറി തുടങ്ങും. വായകൊണ്ട് ചൂളം കുത്തി പുരുഷന്മാർ ആടുകളെ മുകളിലേക്ക് തെളിക്കും. നല്ല വലിപ്പമുള്ള കാവൽ നായകൾ ആടുകളുടെ മുൻപേ തന്നെ നടക്കുന്നുണ്ടാകും. വീട്ടുസാധനങ്ങളും കമ്പിളി ഉടുപ്പുകളും പുറത്ത് കെട്ടിവെച്ച കോവർ കഴുതകളെ തെളിച്ചുകൊണ്ട് സ്ത്രീകളും കുട്ടികളും പിന്നാലെ ഉണ്ടാകും. തീരെ ചെറിയ കുട്ടികൾ മിക്കവാറും കോവർ കഴുതപ്പുറത്ത് തന്നെയായിരിക്കും. സഹനയും അവളുടെ ഇളയ സഹോദരന്മാരും അബ്ബയും അമ്മിയും അടങ്ങുന്ന കൂട്ടം എല്ലാ വർഷവും മല കയറുമ്പോഴും തിരികെ ഇറങ്ങുമ്പോഴും അവന്റെ വീടിനടുത്തുള്ള ചരിവിൽ കുറച്ചു ദിവസം തമ്പടിക്കാറുണ്ട്. ചരിവിനടുത്തുള്ള പുൽമേടുകളിൽ ആടുകൾ മേഞ്ഞു നടക്കുമ്പോൾ കുട്ടികൾ നെയ്മിനും സഹോദരങ്ങൾക്കുമൊപ്പം കളിക്കും.
ഗുജറുകളുടെ രാജസ്ഥാനി നാടോടി ഭാഷ അവർക്ക് ആദ്യമൊന്നും മനസ്സിലാകാറേയില്ലായിരുന്നു. പക്ഷേ കുട്ടികൾക്ക് കളിക്കാൻ ഭാഷ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. സഹനയുടെ അബ്ബ ഗുലാം മുഹമ്മദ് ആ നേരത്തെ ചന്തയിൽ പോയി അടുത്ത ഇടത്താവളത്തിൽ എത്തുന്നതുവരെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിവരും. ഒരിക്കൽ ചന്തയിലേക്ക് പോകുവാൻ തുടങ്ങിയ നൈമിന്റെ കൂടെ എനിക്കും വരണമെന്ന് സഹന ചിണുങ്ങിയപ്പോൾ അവളുടെ എണ്ണ തയ്ക്കാത്ത പിന്നിക്കെട്ടിയ ചെമ്പൻ മുടിയിലേക്കും വൃത്തിയില്ലാത്ത ലഹങ്കയിലേക്കും നോക്കി അവൻ ജരീഫയോട് പറഞ്ഞു, അയ്യേ എനിക്ക് നാണക്കേടാ ഇവളെ കൂടെ കൊണ്ടു നടക്കാൻ, കണ്ടില്ലേ ഇരിക്കുന്നത്. അത് കേട്ട സഹന കരയാൻ തുടങ്ങിയിരുന്നു. ഒടുവിൽ ജരീഫ അവളുടെ മുഖം കഴുകി മുടി ചീകിയൊതുക്കി കൂടെ വിട്ടപ്പോൾ അവന്റെ നാട്ടിലെ കുട്ടികളെപ്പോലെ വെളുത്ത നിറവും ചുവന്ന കവിളുകളും മുന്തിരി കണ്ണുകളും ഇല്ലെങ്കിലും അവളൊരു മിടുക്കിയാണെന്ന് ആദ്യമായി അവന് തോന്നി. ചന്തയിൽ നിന്നും അവൻ വാങ്ങിക്കൊടുത്ത അക്രൂട്ട് നെഞ്ചിലടക്കിക്കൊണ്ട് അവന്റെ കൈയും പിടിച്ചു നടന്നു. പിറ്റേ ദിവസം അവരുടെ കൂട്ടം മലനിരകളിലേക്ക് കയറുമ്പോഴും അവരുടെ കയ്യിൽ ആ പൊതിയുണ്ടായിരുന്നു. ആ വർഷം മലയിറങ്ങി വരുന്ന വഴി അവരുടെ കുടുംബവും ആടുകളും വീടിനടുത്ത് തങ്ങിയപ്പോഴും അവർ കുട്ടികൾ അവരവരുടെ ഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് കളിച്ചങ്ങനെ നടന്നു. കുട്ടികളുടെ അബ്ബ അങ്ങ് മലമുകളിൽ നിന്നും ശേഖരിച്ച ഉണങ്ങിയ ഗുച്ചിയും മരുന്നു ചെടികളും ഗ്രാമത്തിലെ ചന്തയിൽ കൊണ്ട് വിറ്റ് കാശാക്കുന്നതും താഴ്വരയിൽ ചെല്ലുമ്പോൾ ആടുകളുടെ രോമമറുത്ത് വിൽക്കുന്നതിനെ പറ്റിയും അവന്റെ അബ്ബയോട് അയാളുടെ പരിഭ്രാന്ത സ്വരത്തിൽ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ അബ്ബ ഗുലാം മുഹമ്മദിനെ കാണുന്നതേ കുട്ടികൾക്ക് പേടിയായിരുന്നു. അയാളുടെ കരകര ശബ്ദവും ദേഷ്യപ്പെടുമ്പോൾ ചുവന്നു വരുന്ന കണ്ണുകളും അവനൊരിക്കലും ഇഷ്ടമായിരുന്നില്ല. അയാളുടെ ശബ്ദം കേൾക്കുമ്പോഴേ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും സഹനയും അനുജന്മാരും അവരുടെ അമ്മയുടെ പിന്നിലൊളിക്കുമായിരുന്നു. അയാൾ സംസാരിക്കുകയല്ല ആക്രോശിക്കുകയാണെന്നാണ് അവന് പലപ്പോഴും തോന്നിയിരുന്നത്. അവന്റെ അബ്ബയോട് സംസാരിക്കുമ്പോൾ അവിടെ അവിടെ നരച്ചു തുടങ്ങിയ നീണ്ട താടിരോമങ്ങൾ കുലുക്കി ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കി കറ പിടിച്ച പല്ലുകൾ കാണിച്ചുകൊണ്ട് അയാൾ ചിരിക്കും. കുട്ടികൾ ആ ചിരി കാണുമ്പോൾ പോലും അയാളെ വലിയ ഭയപ്പാടോടെ നോക്കും. കുട്ടികളുടെ സംഘം ആപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ പോയിരുന്ന് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് കളിച്ചങ്ങനെ ഇരിക്കും. ജരീഫ ആപ്പിൾ മരത്തിന്റെ ചില്ലയിലൂടെ സാവധാനം മുകളിൽ കയറി ആപ്പിളുകൾ സഹനയ്ക്കും അനുജന്മാർക്കും പറിച്ചു കൊടുക്കും. സഹനയുടെ സഹോദരന്മാർ മലമുകളിൽ വരയാടുകളെയും കസ്തൂരിമാനിനെയും കണ്ട കാര്യം പറഞ്ഞപ്പോൾ അമീറിനും മെഹനാജിനും അറിയേണ്ടിയിരുന്നത് മലക്കുകളെ കുറിച്ചായിരുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ അവർ അബ്ബയോട് ചോദിച്ചു, ഈ ബക്കർവാളുകൾ എന്തിനാ ഇങ്ങനെ എല്ലാ വർഷവും മലമുകളിൽ അലഞ്ഞു നടന്ന ആടുകളെ മേയ്ക്കുന്നത്? അവർ ശരിക്കും രാജസ്ഥാനിൽ നിന്ന് വന്ന ഗുജ്ജാറുകളാണ്. പണ്ടെങ്ങോ അവരുടെ നാട്ടിൽ വരൾച്ച ഉണ്ടായപ്പോൾ അവർ ആടുകളുമായി നമ്മുടെ മലകളുടെ താഴ്വരയിലെത്തി. ഈ മലമുകളിലെ പുൽമേടുകൾ വിട്ട് പിന്നീട് അവർ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയില്ല. വേറൊരു തൊഴിലും അവർക്ക് അറിയുകയുമില്ല. നൂറുകണക്കിന് ആടുകളുമായി നടക്കുന്ന അവർക്ക് ആ കാശുപയോഗിച്ച് സമാധാനമായി എവിടെയെങ്കിലും സ്ഥിരമായി താമസിച്ചുകൂടെ? ശീലിച്ചതേ പാലിക്കൂ. മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണത്. നമ്മളെപ്പറ്റി താഴ്വരയിലുള്ളവർ പറയുന്നത് ഈ മലയിൽ താമസിക്കുന്നത് എന്തിനെന്നായിരിക്കാം. എന്നുവെച്ച് നമുക്ക് ഈ മലനിരകൾ വിട്ട് മറ്റൊരിടത്തേക്ക് പോകാനാകുമോ? തലമുറകളായി ജീവിച്ച രീതിയിൽ നിന്ന് മാറുവാൻ ഒട്ടുമിക്ക മനുഷ്യർക്കും കഴിയുകയുമില്ല. അതുപോലെയാണ് ഈ ആടുകളും ഈ ദേശാടനവും. അതല്ലാതെ അവർക്ക് മറ്റൊരു ജീവിതമില്ല. വർഷങ്ങൾ അങ്ങനെ നീങ്ങവെ ബക്കർവാളി നാടോടി ഭാഷ നെയ്മും സഹോദരങ്ങളും അവരുടെ കിസ്തവാടി ഭാഷ സഹനയും അനുജന്മാരും പഠിച്ചെടുത്തു. സഹനയും കുടുംബവും തങ്ങുന്ന ദിവസങ്ങളിൽ നെയ്മിനും സഹോദരങ്ങൾക്കും സ്കൂളിൽ പോകാൻ കൂടെ മടിയായിരുന്നു. സ്കൂളുകളിൽ നിന്നും മടങ്ങി വരുന്ന നെയ്മിനെ കാത്ത് സഹന വഴിയിൽ കാത്തു നിൽക്കും. അവന്റെ സഞ്ചിയിലെ പുസ്തകങ്ങൾ അവൾ കൗതുകത്തോടെ തുറന്നു നോക്കും. അതിലെ ചിത്രങ്ങൾ കണ്ട് എന്താ എഴുതിയിരിക്കുന്നത് എന്ന് ആകാംക്ഷയോടെ ആരായുമ്പോൾ അവൻ സ്കൂളിനെ കുറിച്ചും അവിടുത്തെ ചങ്ങാതിമാരെക്കുറിച്ചും അവളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവളത് കൊതിയോടെ അങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. വർഷങ്ങൾ നീങ്ങവേ തമ്മിൽ കാണുമ്പോൾ ഒന്നും മിണ്ടാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാലം അവരെ കൊണ്ടു ചെന്നെത്തിച്ചു. മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം കാണുമ്പോൾ ഒന്നും പറയാനില്ലാത്തത് രണ്ടുപേരെയും ഒരുപോലെ അതിശയപ്പെടുത്തി. ഹൃദയം നിറഞ്ഞു നിൽക്കുമ്പോൾ വാക്കുകൾ അന്യമാകുന്നു എന്ന് ഇരുവർക്കും മനസ്സിലായി. മറ്റു സഹോദരങ്ങൾ തമ്മിൽ വിശേഷങ്ങൾ കൈമാറുമ്പോൾ സഹനയും നെയ്മും കണ്ണുകൾ കൊണ്ട് മാത്രം സംസാരിക്കുന്നത് ആദ്യം കണ്ടുപിടിച്ചത് ജരീഫയാണ്. നെയ്മിനെ ഇഷ്ടമാണ് എന്ന് സഹന ജരീഫിനോട് സമ്മതിച്ചത് ആരും അറിയാത്ത രഹസ്യമായി ജരീഫ മനസ്സിൽ അങ്ങനെ സൂക്ഷിച്ചു. ഇപ്പോൾ മാത്രമാണ് തങ്ങൾ തമ്മിലുള്ള ഇഷ്ടം ജരീഫ അറിഞ്ഞു എന്നവന് മനസ്സിലായത്. അടുത്ത ദിവസം ആകാശത്ത് മഴക്കാർ കണ്ടപ്പോൾ ഒരു ആൺമയിൽ എന്ന പോലെ
നെയ്മിന്റെ മനസ്സ് കുതിച്ചു ചാടി. ഈ മഴ ഉയർന്ന മലനിരക്കുകളിൽ മഞ്ഞ് പെയ്യിക്കുമെന്നുറപ്പാണ്. മഴ പെയ്ത് ഭൂമി തണുത്ത പിറ്റേ ദിവസം വെളുത്ത മേഘങ്ങൾ വെള്ളാട്ടിൻകുട്ടികളെപ്പോലെ താഴേക്കിറങ്ങി മലക്കുകളുടെ മലയെ മറച്ചത് അവൻ ആഹ്ലാദത്തോടെ നോക്കി അങ്ങനെ നിന്നു. ഈ മഴമേഘങ്ങൾ തെളിയുമ്പോൾ മലക്കുകളുടെ മടിയിൽ മഞ്ഞ് വീണുകിടക്കുന്ന കാഴ്ചയായിരിക്കുമെന്ന് അവൻ ഉറപ്പിച്ചു. പിറ്റേ ദിവസം ഉയർന്ന മലനിരകളിലെ മഞ്ഞുപാളികളിൽ സൂര്യരശ്മികൾ തട്ടി സ്ഫടികം പോലെ വെട്ടിത്തിളങ്ങുന്നത് കണ്ട നെയ്യും മലമുകളിലെ മലക്കുകളോട് സഹനയെയും കുടുംബത്തെയും എത്രയും പെട്ടെന്ന് താഴേക്ക് എത്തിക്കുവാൻ പ്രാർത്ഥിച്ചു. ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ബക്കർവാളുകളുടെ ചൂളം വിളികൾ കേട്ടു തുടങ്ങി. ഗുലാം മുഹമ്മദിന്റെ ആട്ടിൻകൂട്ടത്തിന് മുന്നിലായി വരുന്ന നായ്ക്കളെ പ്രതീക്ഷിച്ച നെയ്മിന്റെ കണ്ണുകൾ എപ്പോഴും വഴിയിൽ തന്നെയായിരുന്നു. എല്ലാ പ്രാവശ്യവും അവരാണ് ആദ്യം വീടിന്റെ മുന്നിലെത്തുക. തൊട്ടു പിറകെ തന്നെ കാണും ആടുകളുടെ കൂട്ടം. വഴിയരികിലെ മക്കാത്തോട്ടത്തിൽ ജരീഫയോടൊപ്പം വിളവെടുത്തുകൊണ്ടിരിക്കുന്ന നെയ്യും പെട്ടെന്നൊരു ദിവസം ഓടി വരുന്ന നായ്ക്കളെ കണ്ട ഉത്സാഹത്തോടെ അവരോട് പറഞ്ഞു, ദാ നായ്ക്കളെത്തി. ആടുകൾ വളവ് തിരിയുന്നതിന്റെ ചൂളം വിളിയും കേൾക്കുന്നുണ്ട്. ആടുകൾക്ക് മുമ്പിലായിരുന്ന ഗുലാം മുഹമ്മദ് നടത്തം നിർത്തിയ നായ്ക്കളോട് നടന്നുകൊള്ളൂ എന്ന് കടുത്ത സ്വരത്തിൽ ആജ്ഞാപിച്ചുകൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖവുമായി നെയ്മിന് മുമ്പിൽ വന്നങ്ങനെ നിന്നു. മലമുകളിൽ കണ്ടുമുട്ടിയ മറ്റൊരു സംഘത്തിലെ നല്ലൊരു യുവാവുമായി എന്റെ മകളുടെ വിവാഹം ഉറപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അറിയുന്നത്. അവൾക്ക് വീടും കൂടുമായി കഴിയുന്ന നിന്നെ മതിയത്രേ. നേരാണോ അത്? ഞാനിവളെ നോക്കിക്കൊള്ളാം. അവൾ പറഞ്ഞത് സത്യമാണ്, അവൻ വിക്കി വിക്കി പറഞ്ഞു. എന്താ നീ പറയുന്നത്? ഒരു ബക്കർവാളിക്ക് തന്റെ മക്കളോളം വലുതാണ് അവന്റെ ആട്ടിൻപറ്റങ്ങൾ. അവയെ സംരക്ഷിക്കുവാൻ കഴിവുള്ളവർ മാത്രമേ അവന്റെ മകളെ വിവാഹം കഴിക്കൂ. അയാൾ തന്റെ പരിവരുത്ത സ്വരം ഉയർത്തിക്കൊണ്ട് ആക്രോശിച്ചു. ഞാൻ മേയിച്ചുകൊള്ളാം നിങ്ങളുടെ ആടുകളെ. നീയോ, രണ്ടു ചാൽ നടന്നാൽ തളരുന്ന നീയാണോ ജീവിതം മുഴുവൻ ഈ ഹിമാലയം കയറിയിറങ്ങി എന്റെ ആടുകളെ മേയ്ക്കാൻ പോകുന്നവൻ? നീ ഈ ഗ്രാമം വിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? നിന്റെ ഈ ബലമില്ലാത്ത കാലുകൾക്ക് നിന്റെ വീടിന് ചുറ്റും നടക്കുവാനുള്ള പ്രാപ്തിയേയുള്ളൂ. എന്റെ കുടുംബത്തെ ചതിക്കാൻ നോക്കുന്നോ? ഉച്ചത്തിൽ ചൂളം വിടിച്ചുകൊണ്ട് അയാൾ ആടുകളെ ധൃതിയിൽ താഴേക്ക് തെളിക്കാൻ തുടങ്ങി. അരുത് പോകരുത്, ഞങ്ങൾക്ക് പറയാനുള്ളതും കൂടി ഒന്ന് കേൾക്കൂ. ജരീഫ ഓടിച്ചെന്ന് അയാളോട് താണു വീണു പറഞ്ഞു. ഇല്ല, ഞങ്ങൾക്ക് ഇപ്രാവശ്യം എത്രയും വേഗം താഴ്വരയിലെത്തണം. ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഒടുവിലായി നടന്നിരുന്ന സഹന തലമുനിച്ച് ശബ്ദമില്ലാതെ കരഞ്ഞുകൊണ്ട് നീങ്ങുന്നത് ഒരു സ്വപ്നത്തിലെന്നവണ്ണം അവൻ കണ്ടു. വാക്കുകൾ നഷ്ടപ്പെട്ടവനായി നിറകണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ജരീഫയെ നോക്കിയ അവനെ അവൾ ആശ്വസിപ്പിച്ചു. അവർ തിരിച്ചു വരുമ്പോൾ അബ്ബയെ കൊണ്ട് അയാളോട് സംസാരിപ്പിക്കാം. ഞാൻ പറഞ്ഞുകൊള്ളാം അബ്ബയോട്. നെയ്യും നീ സമാധാനിക്കുക. ജരീഫയുടെ ആശ്വാസവാക്കുകളിൽ സമാധാനിച്ചുകൊണ്ട് അവൻ താഴ്വരയിൽ നിന്നും അവർ തിരികെ എത്തുന്നതും കാത്തുകാത്തങ്ങനെ ഇരുന്നു. വീണ്ടും മഞ്ഞു ചിറകുകളുമായി മലക്കുകൾ എല്ലായിടത്തും പാറി നടന്നു. മലനിരകളെ പൂർണമായും മഞ്ഞ് പുതപ്പിച്ചു. ഏതാനും മാസങ്ങൾക്കകം മഞ്ഞുരുകി ഇളംനാമ്പുകൾ ഭൂമിക്ക് പുറത്തേക്ക് തല നീട്ടി. ഇലപൊഴിച്ച വൃക്ഷങ്ങൾ തളിരിട്ട് പുതിയ മലനിരയാകെ പൂത്തുലഞ്ഞങ്ങനെ നിന്നു. നെയ്മിന്റെ ഹൃദയത്തിലും പുത്തൻ പ്രതീക്ഷകൾ മുളപൊട്ടി തളിർത്തു. താമസിയാതെ വഴികളെല്ലാം പിന്നെയും ആട്ടിൻചൂരും ചൂളം വിളികളാലും മുഖരിതമായി. ഒരു ദിവസം കാത്തിരുന്നത് പോലെ ഗുലാം മുഹമ്മദിന്റെ നായ്ക്കൾ അവന് മുമ്പിൽ ചിരപരിചിതരെ പോലെ ഓടി വന്നു. കാലുകളിൽ നക്കിത്തുടച്ചങ്ങനെ നിന്നു. തുടർന്ന് വളവ് തിരിഞ്ഞു വരുന്ന ആട്ടിൻപറ്റങ്ങൾ. പക്ഷേ അവയെ മുന്നിൽ നിന്നും ചൂളം വിളിച്ച് തെളിയിക്കുന്നത് ദൃഢഗാത്രനായ ഒരു യുവാവാണ്. നടന്നു ചെല്ലുന്ന അയാളെ അവൻ തെല്ലു സന്ദേഹത്തോടുകൂടി നോക്കി. ആടുകൾക്കും പിന്നാലെ നടന്നിരുന്ന ഗുലാം മുഹമ്മദ് അവന്റെ അരികിൽ ചെന്ന് ചെവിയിൽ മന്ത്രിച്ചു. ഇനിയും നീ കാത്തിരിക്കേണ്ട എന്നറിയിക്കുവാനാണ് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ഈ വഴിക്ക് വന്നത്. നോക്കൂ, എന്റെ മരുമകൻ എത്ര സമർത്ഥനാണെന്ന്, എത്ര വേഗതയുണ്ടെന്നോ അവന്റെ കാലുകൾക്ക്. മേലിൽ ഈ വഴി വരില്ല ഞങ്ങൾ. ഈ ഹിമാലയത്തിലേക്ക് കയറുവാൻ എത്രയോ വഴികളുണ്ട്, അതറിയാമോ നിനക്ക്? കടുത്ത സ്വരത്തിൽ പറഞ്ഞിട്ട് അയാൾ ധൃതിയിൽ നടന്നു. താഴ്വരയിൽ ചെന്ന ആടുകളുടെ രോമമറുത്ത് വിൽക്കുന്നത് പോലെ മകളുടെ ഹൃദയവും മറുത്ത് വിൽക്കുന്ന ആ മനുഷ്യനോട് ഒന്നും പറയാനാവാതെ നെയ്യും തിരിച്ചു നടന്നു. അമ്മയുടെയും സഹോദരങ്ങളുടെയും കൂടെ നടന്നിരുന്ന സഹന അയാളുടെ അടുത്തെത്തിയപ്പോൾ ഒരു നിമിഷം അങ്ങനെ നിന്നു. പ്രകാശം പറ്റിയ കണ്ണുകളുയർത്തി അയാളെ ഒരു നോക്കു നോക്കി. തന്റെ സംഘത്തിനോടൊപ്പം അവൾ നടന്നു നീങ്ങി. വളവ് തിരിഞ്ഞ് കാഴ്ച മറയുന്നതിന് മുമ്പ് അവൾ ഒരിക്കൽ കൂടെ തിരിഞ്ഞു നോക്കി. പ്രിയപ്പെട്ടവരെ, റോസ്ലി ജോയി എഴുതിയ ബക്കർവാളുകൾ എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ്.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അടുത്തയാഴ്ച മറ്റൊരു കഥയുമായി എത്തുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ഷിലിൻ പൊയ്യാറ വിട പറയുകയാണ്. നന്ദി, നമസ്കാരം.